കേരളത്തിലേത് താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ എഫ് എസ് എൽ മായ സി എഫ് എസ് എൽ പൂന ആണ് എന്നാണ് എന്റെ ഊഹം. അത് സംബന്ധിച്ച് സ്ഥിരീകരണം വരട്ടെ, അത് നമുക്ക് ഭാവിയിൽ ആ കാര്യത്തിൽ റെക്കോർഡ്. പിന്നെയും പറഞ്ഞു തുടങ്ങി താങ്കൾ, ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. താങ്കൾ പറയുന്നത് ഇത് പ്രോസിക്യൂഷന്റെ ആരോപണങ്ങളാണ് എന്നാണ്. ഒരു സി എഫ് എൽ റിപ്പോർട്ട്, പോലീസിൻ്റെ ഒരു ഘടകമായിട്ടുള്ള ഒരു സി എഫ് എൽ റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിനെ വെറും ഒരു ആരോപണം എന്നുള്ള നിലയിലാണോ കാണേണ്ടത്? ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് അഡ്വക്കറ്റ് രാമൻപിള്ള അസോസിയേറ്റിൻ്റെ കണക്ടിവിറ്റി, നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന സായ് ശങ്കർ ഈ ദിലീപിന് വേണ്ടി സ്വന്തം, അതും ഏത് ഘട്ടത്തിൽ? നിങ്ങൾ വലിയ വാദം പറയുന്നുണ്ടല്ലോ ശ്രീ പ്രിജി, ഏത് ഘട്ടത്തിലാണ്? നിങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കോടതി രാവിലെ 10:45 ഈ പറയുന്ന ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറണം, എന്നാവശ്യപ്പെട്ട് വിധിന്യായം പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് 2:30 ദിലീപ് അവിടെ ചെന്ന് ഫിലിപ്പ് ടി വർഗീസുമായി ഇരുന്ന് ഈ സായ് ശങ്കറിൻ്റെ സഹായത്തോടുകൂടി ഈ ഫോണിലെ രേഖകൾ മുഴുവൻ മാറ്റി, ഒരുപക്ഷെ പിന്നീട് സി എഫ് എൽ പരിശോധനയ്ക്ക് പോകുമ്പോൾ അതിലെ വിദഗ്ധരെ കബളിപ്പിക്കുന്ന വിധത്തിൽ കാമോഫ്ലാഷ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ഉണ്ടാക്കി അവിടെ ഈ ജങ്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതൊന്നും ആക്ഷേപമാണ് എന്ന് വേണമെങ്കിൽ പറയാം താങ്കളെ പോലുള്ളവർക്ക്. പക്ഷെ ആളുകളെ കബളിപ്പിക്കുന്നത് മാത്രമാകരുത് നമ്മുടെ ഈ പാനൽ ഡിസ്കഷന്റെ ഉദ്ദേശം എന്നുകൂടി മനസ്സിലാക്കണം. സി എഫ് എൽ അങ്ങനെ ഒരു ഒരു സെൻട്രൽ ഫോറൻസിക് ലാബ് അങ്ങനെ ഒരു കണ്ടെത്തൽ ഇതുവരെ നടത്തിയിട്ടില്ല. അത് എവിടുന്ന് കിട്ടും നികേഷിന്? ഇതിനകത്ത് സെൻട്രൽ ഫോറൻസിക് ലാബിലേക്ക് അയക്കണമെന്നും സി ബി ഐയുടെ അന്വേഷണം വേണമെന്നുമാണ് ഇതിനകത്ത് 8-ാം പ്രതി പറഞ്ഞിട്ടുള്ളത്. നികേഷിന് എവിടുന്ന് കിട്ടി ഈ അറിവ്? ഇതെല്ലാം ഹൈക്കോടതിയിൽ കൊടുത്ത ഡോക്യുമെന്റ് ആണ്. സെൻട്രൽ ഫോറൻസിക് ലാബിൽ ഈ കേസിന്റെ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് ഇതുവരെ അയച്ചിട്ടുണ്ടോ? എഫ് എസ് എൽ ഞാൻ വീണ്ടും പറയുന്നു, തിരുവനന്തപുരത്തേത് എഫ് എസ് എൽ, തിരുവനന്തപുരത്തെ എഫ് എസ് എല്ലിൽ നിന്ന് ഈ പറയുന്ന ഡോക്യുമെന്റിന്റെ ഈ പറയുന്ന ഫോണുകളിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി പറയുകയും അത് കേരള ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ അഫിഡവിറ്റിനോടൊപ്പം നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് മുഴുവൻ ലഭ്യമാണ്. അതിനെന്താണെന്ന്, അതാണ് താങ്കൾ അലിഗേഷൻ എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, എല്ലാ അബ്കാരി കേസുകളിലും എല്ലാ NDPS കേസുകളിലും എഫ് എസ് എൽ ലാബിന്റെ റിപ്പോർട്ടുകൾ വരാറില്ലേ? എല്ലാ ക്രിമിനൽ കേസുകളിലും പോലീസിന്റെ എഫ് എസ് എൽ ലാബിലെ റിപ്പോർട്ടുകൾ വരാറില്ലേ? അത് അപ്പാടെ തൊണ്ട തൊടാതെ വിഴുങ്ങുകയാണോ കോടതികൾ ചെയ്യുന്നത്? ആ അനലിസ്റ്റുകളെ വിസ്തരിക്കാനുള്ള സ്വാതന്ത്ര്യം ഡിഫൻസ് ലോയേഴ്സിനില്ലേ? ആ അനലിസ്റ്റുകളെ വിസ്തരിച്ചതിന് ശേഷമല്ലേ അത് എവിഡൻസിലേക്ക് കൊണ്ടുവരണമോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിക്കുന്നത്? എവിഡൻസിലേക്ക് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിക്കുന്നത്? ഒരു അഫിഡവിറ്റിന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു എഫ് എസ് എൽ ലാബിൽ നിന്നൊരു റിപ്പോർട്ട് കോടതിയിലേക്ക് കൊടുത്തു എന്നുള്ളത് കൊണ്ട് കൺക്ലൂസീവ് എവിഡൻസ് ആകുമെന്ന് നമ്മളിപ്പോ വിധിന്യായം പുറപ്പെടുവിക്കാനൊന്നും പോകുന്നില്ല. നമ്മുടെ മുന്നിലുള്ള രേഖകൾ വെച്ച് എന്താണ് ഈ കേസിൽ സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച്, അതും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വധിക്കാൻ ശ്രമിച്ച കേസിലെ അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ് ഈ പറയുന്ന രേഖകൾ കിട്ടിയിട്ടുള്ളത്. അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതാണോ വിധി എന്നാണ് താങ്കളുടെ ചോദ്യം എന്ന് തോന്നുന്നു. അതല്ല വിധി. നികേഷ്, ഇപ്പോ ഞാൻ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് ചർച്ചയ്ക്ക് വരുന്നത്, നികേഷിനോടൊപ്പം ഇരിക്കുന്നത്. നികേഷ്, ഞാൻ ഈ ചർച്ചയിൽ വാദറന്ന സമയം തൊട്ടേ വളരെ വളരെ പ്രിസംപ്റ്റീവായി ഞാൻ പറയാത്ത പല കാര്യങ്ങളും ഇങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് നികേഷ് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ നികേഷ് വിധി പറയുന്നെന്നോ മാധ്യമ വിചാരണ നടത്തുന്നെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇത്രയുമേ ഉള്ളൂ, ആ എഫ് എസ് എൽ ലാബിലെ റിപ്പോർട്ട് എന്ന് പറയുന്നത് കോടതിക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങാവുന്ന ഒരു എവിഡൻസ് അല്ല. അത് തീർച്ചയായും ക്രോസ് വിസ്തരിക്കാനുള്ള അവകാശം ഡിഫൻസ് ലോയേഴ്സിനുണ്ട്. ആ അനലിസ്റ്റുകളെ ക്രോസ് വിസ്തരിക്കുമ്പോൾ ഈ പറയുന്ന സായ് ശങ്കർ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ, 4 തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള അയാളുടെ ക്യാരക്ടർ, ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടായിരിക്കും ഒരു എവിഡൻസിലേക്ക് ഒരു വിഷയത്തെ കോടതി സ്വീകരിക്കും. താങ്കൾ അത് എന്തിനാണ് അത്രയധികം ദൂരത്തേക്ക് പോയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, ഇതിനകത്ത് സായ് ശങ്കറിന്റെ ഇൻവോൾവ്മെന്റ്, അവിടെ അഭിഭാഷകന്റെ ഇടപെടൽ, ഇത് രണ്ടുമാണ് ഈ തിരുവനന്തപുരം എഫ് എസ് എല്ലിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള തെളിവുകൾ. എങ്ങനെയാണ് സായ് ശങ്കറിന്റെ ഇൻവോൾവ്മെന്റ് ഇതിൽ വരുന്നത്? സായ് ശങ്കറിന്റെ ഐമാക് ഇതുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഏത്
ഈ അഡ്വക്കേറ്റ് രാമൻപിള്ള അസോസിയേറ്റ്സിന്റെ കണക്റ്റിവിറ്റിയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഇത് സായിശങ്കറാണ് ചെയ്തു കൊടുത്ത ഹാക്കർ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് നമ്മളെ സഹായിച്ചിട്ടുള്ളത് അവിടെ അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ ഓഫീസിന്റെ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കാർമ്മികത്വത്തിലാണ് ഇത് നടന്നത് എന്ന് സി എഫ് എൽ എഫ് എസ് എൽ റിപ്പോർട്ട് വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറം ഇതാണ് അന്തിമ വിധി ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു കേസും ഇല്ല. അല്ല, എനിക്ക് അങ്ങ് പറഞ്ഞതുപോലെ ഇതാണ് അന്തിമമായ തെളിവെന്നോ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിവൈസ് രാമൻപിള്ള അസോസിയേറ്റ്സിന്റെ അവിടെ വൈഫൈയിൽ കണക്ട് ചെയ്യുന്നത് ഇതിന്റെ എവിഡൻസ് ടാമ്പർ ചെയ്യാനാണ് എന്നുള്ള എവിഡൻസ് അപ്പാടെ കോടതി വിഴുങ്ങുമെന്നോ വിശ്വസിക്കുമെന്നോ എവിഡൻസിൽ ഈ ഘട്ടത്തിൽ സ്വീകരിക്കുമെന്ന് പറയാനോ പറ്റില്ല എന്ന് മാത്രമേ ഞാനും പറഞ്ഞുള്ളൂ. താങ്കൾ പറയുന്നത് ശരി, താങ്കൾ പറയുന്നത് ശരി. അന്തിമമായി അതല്ല എഫ് എസ് എല്ലിന്റെയോ അല്ലെങ്കിൽ സി എഫ് എസ് എല്ലിന്റെയോ ഒക്കെ റിപ്പോർട്ടുകളാണ് അന്തിമമായി ശരി എന്ന് കരുതാനാകില്ല എന്ന് താങ്കൾ പറയുന്നതിനോടൊപ്പം ഞാനും നിൽക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു എഫ് എസ് എൽ റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട്. ആ എഫ് എസ് എൽ റിപ്പോർട്ട് താങ്കൾ എന്താ കൗണ്ടർ ചെയ്യാൻ ശ്രമിച്ചത്? ഈ പറയുന്ന സായ് ശങ്കറിന് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് ഞാനാണ് ആദ്യ ദിവസം തന്നെ സായ് ശങ്കറിനോട് പറഞ്ഞത്. നിങ്ങളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള കേസുകൾ ഇതൊക്കെയാണോ എന്ന്. അത് ആ സമയത്ത് സായ് ശങ്കർ ഡിഫൻഡ് ചെയ്യുകയും പിന്നീട് സായ് ശങ്കർ പോലീസിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം എന്നോട് തന്നെ തുറന്ന് സമ്മതിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോട്ടെ. അല്ല, അങ്ങനെ തുറന്ന് സമ്മതിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു പുണ്യാത്മാവാകുമോ? എനിക്കത് മനസ്സിലാവുന്നില്ല. അല്ല, പുണ്യാത്മാവ് നമ്മുടെ ഉദ്ദേശം അഡ്വക്കേറ്റ് പി എ പ്രീതിയുടെ ഉദ്ദേശവും എന്റെ ഉദ്ദേശവും ഇയാളെ പുണ്യാത്മാവാക്കലാണോ? ഈ കേസിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആളുകള് പുണ്യാത്മാക്കളായിരിക്കോ? അപ്പൊ പിന്നെ അവരുടെ മൊഴിയുടെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് നികേഷ്? ശരി, അതാണ് താങ്കളുടെ ആദ്യം മുതലുള്ള വാദം. വെറുതെ 20 മിനിറ്റ്. അതെ, ഇവിടെ ശ്രീ അല്ല വെറുതെ ഒരുപാട് സമയം അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളയാൾ നമ്മളെപ്പോഴും ആയതുകൊണ്ട് താങ്കൾക്ക് സമയം വെറുതെ കളയുന്നതായിട്ട് തോന്നില്ല. പക്ഷെ എന്നെ വിളിച്ചു വരുത്തി ഇരുത്തി ഇത് ചോദിച്ചിട്ട് സമയം വെറുതെ കളയുന്നു എന്ന് തോന്നുന്നത് താങ്കളുടെ മാധ്യമ പാപ്പരത്വമായിട്ട് എനിക്ക് പറയേണ്ടി വരും. എന്നാ പിന്നെ എന്നെ വിളിക്കരുതായിരുന്നു. എന്നെ വിളിച്ചാൽ, എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് അത്തരത്തിലുള്ള കമന്റുകൾ പറയുന്നത് ഒരു മാന്യതയ്ക്ക് നിരക്കുന്നതാണോ? സമയം വെറുതെ കളയാനാണോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്? എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ? നിങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഹേ ഞാൻ വന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കാണ് ഹേ ഞാൻ ഉത്തരം പറഞ്ഞത്. തുടക്കം മുതലേ അവസാനം വരെ ഒരേ കാര്യം പറയുന്നത് കൊണ്ടാണ് അത്രയും സമയമെടുത്ത് ആ കാര്യം പറയാൻ വേണ്ടി മാത്രമായി അത്രയും സമയമെടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് അത്രയും സമയം ഞാൻ താങ്കൾക്ക് തരാൻ ഞാൻ അങ്ങേക്ക് അത്രയും സമയം തരാൻ തയ്യാറാവുകയും ചെയ്തല്ലോ. അത്രയും സമയം ഞാൻ തരാൻ തയ്യാറാവുകയും ചെയ്തല്ലോ. എന്തിനാണ് ശ്രീ പ്രിജി താങ്കളെങ്കിലും എപ്രാളപ്പെടുന്നത്? ഇത് താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്.